അൻപത്തേഴായിരം കോടി എന്ന് പറയുന്നത് തെറ്റാണ്. ഈ 57,000 കോടി എന്ന് പറയുന്ന കണക്ക് തെറ്റാണ്. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കാര്യം തെളിയിച്ച കാര്യമാണ്. തന്നെയുമല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഈ കിഫ്ബിയിലൂടെ ഇങ്ങനെ പണം കടമെടുക്കരുത്, നിങ്ങൾ പെൻഷൻ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ കടമെടുക്കരുത്, ഇതെല്ലാം കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. നിങ്ങൾ മസാല ബോണ്ട് 9.72% പലിശ എടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. അത് നിങ്ങൾ കേട്ടില്ലല്ലോ. അന്നീ മസാല ബോണ്ട് വാങ്ങരുതെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതല്ലേ. മുഖ്യമന്ത്രിക്ക് എന്ത് നിർബന്ധമായാലും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോയി മണിയടിക്കാൻ? അതിൻ്റെ ദുരന്തമെല്ലാം, ഇതെല്ലാ ദുരന്തങ്ങളും വരുത്തി വെച്ചിട്ട് കേരളത്തിലെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിച്ചിട്ട് ഇപ്പോൾ സമരത്തിന് പോകുന്ന അല്ലെങ്കിൽ യോഗത്തിന് പോകുന്ന ഇവരുടെ നിലപാട് പരിഹാസ്യമാണ്. ആദ്യം സ്വയം നന്നാവട്ടെ, എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. കേന്ദ്രം തരേണ്ടത് വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ, ഞങ്ങളുടെ എം പിമാരാണ് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഇവിടെ കേരളത്തിൽ അഴിമതിയും കൊള്ളയും നടത്തി കമ്മീഷൻ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് 7.5 വർഷക്കാലം ഒരു പരാതിയും ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് സമരത്തിലേക്ക് എടുത്തു ചാടുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അല്ല, എവർ നടത്തുന്ന സമരമാണോ യോഗമാണോ എന്ന് അവർക്ക് പോലും നിശ്ചയമില്ലാത്ത ഇത് ഞങ്ങൾ പോകേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ എവരൊക്കെയാണ്, എവരെന്നും മിണ്ടാതിരുന്നിട്ടുള്ളവരാണ്. ബി ജെ പിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ 7.5 വർഷം മിണ്ടാതിരുന്ന ആളുകളാണ്. അവർ ഞങ്ങളെ പഠിപ്പിക്കണ്ട ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കഥയൊന്നും.